ഹമ്മിംഗ് ബേഡ്സ് സ്വന്തം ശേഷികൾ കൊണ്ടും മനോഹാരിത കൊണ്ടും എപ്പോഴും ഗവേഷകരുടെ സവിശേഷമായ ശ്രദ്ധയാകർഷിച്ച പക്ഷികളാണിവ. വേഗത്തിലുള്ള ചിറകടിയിലൂടെയുണ്ടാകുന്ന ഹമ്മിംഗ് ശബ്ദം കാരണമാണ് ഈ പക്ഷികൾക്ക് ഇങ്ങനെയൊരു പേര് കിട്ടിയത്. ട്രോക്കിലിഡേ എന്ന പക്ഷികുടുംബത്തിൽപ്പെടുന്നവയാണ് ഹമ്മിംഗ് ബേഡുകൾ. ഇവയെക്കുറിച്ചുള്ള പുതിയ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ഈ പക്ഷികളുടെ വിശേഷങ്ങളിലേക്ക്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ്സ്. ഒരു നിമിഷത്തിൽ ഏതാണ്ട് 12 മുതൽ 80 തവണ വരെ ചിറകടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ടും അതുപോലെ പിന്നോട്ടും പറക്കാൻ ഈ കുഞ്ഞൻ പക്ഷികൾക്ക് കഴിയും. അതിവേഗത്തിൽ ചിറകടിച്ച് പറക്കുന്ന പക്ഷിയായതിനാൽ തന്നെ ഇവയുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിസം നിരക്കും വളരെ വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരഭാരത്തിന്റെ 3 മടങ്ങ് ആഹാരം ഇവയുടെ നിലനിൽപ്പിനായി ഓരോ ദിവസവും വേണ്ടിവരും. ഇന്റർനാഷണൽ ഓർണത്തോളജിസ്റ്റ് യൂണിയൻ നൽകുന്ന കണക്കുകൾ പ്രകാരം 113 ജനുസുകളിലായി ഏതാണ്ട് 366 സ്പീഷീസ് ഹമ്മിംഗ് ബേഡുകളാണ് ലോകത്താകമാനമായി ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇനങ്ങളും കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമായാണ്. 5 സെന്റിമീറ്റർ മാത്രം നീളം വരുന്ന ബി ഹമ്മിംഗ് ബേഡും 23 സെന്റിമീറ്റർ നീളം വരുന്ന ജെയൻ ഹമ്മിംഗ് ബേഡുമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും. ഏതാണ്ട് 22 ദശലക്ഷം വർഷങ്ങളുടെ ജീവചരിത്രമാണ് ഈ ചെറു പക്ഷികൾക്ക് പറയാനുള്ളത്. കവർച്ച നടന്നു, മോഷണം നടന്നു എന്നൊക്കെ നമ്മൾ എന്നും കേൾക്കുന്ന വാർത്തകളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള റോബറിയും തെഫ്റ്റുമൊക്കെ നടത്തുന്നത് മനുഷ്യർ മാത്രമാണ്. അല്ല, ഇക്കാര്യം ചെയ്യുന്ന ചിലർ മൃഗങ്ങളിലുമുണ്ട്. ചില ഹമ്മിംഗ് ബേഡുകൾ പൂക്കളിൽ കവർച്ച നടത്തുന്നവരാണ്. കവർച്ച എന്ന് പറയുമ്പോൾ മനുഷ്യർ നടത്തുന്നതിന് സമാനമായ അർത്ഥത്തിൽ പറയുന്നതല്ല, പകരം മറ്റൊരു രീതിയിലാണ്. പുഷ്പങ്ങൾക്ക് പക്ഷികളും ചലഭങ്ങളും ഉൾപ്പെടെയുള്ള ജീവികളുമായുള്ള ബന്ധം ഒരു കൊടുക്കൽ വാങ്ങലിന്റേതാണ്. പൂക്കൾ തേൻ നൽകുമ്പോൾ ഈ ജീവികൾ പൂക്കളിലുള്ള പരാഗരേണുക്കളെ പലയിടങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പൂക്കളുടെ പരാഗണം വേഗത്തിൽ നടക്കുന്നു. എന്നാൽ ചിലയിനം ഹമ്മിംഗ് ബേഡുകൾക്ക് പരാഗരേണുക്കൾ സ്വന്തം കൊക്കുകളിലാകാതെ തന്നെ തേൻ കുടിക്കാൻ കഴിയും. തലകുത്തനെ നിൽക്കുന്ന പൂക്കളുള്ള സസ്യങ്ങളെ തേനായി കൂടുതൽ ആശ്രയിക്കുന്ന ഹമ്മിംഗ് ബേഡുകളാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. ഇത് ഇവ തമ്മിലുള്ള സഹജീവനത്തെയും കൊടുക്കൽ വാങ്ങലിനെയും അപ്പാടെ തകിടം മറിക്കുന്നു. ദി അമേരിക്കൻ നാച്ചുറലിസ്റ്റ് ജേണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചിക്കാഗോ സർവകലാശാല പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണിത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 20 തവണകളായി നടന്ന പരിണാമത്തിലൂടെയാണ് ചില ഹമ്മിംഗ് ബേഡ് സ്പീഷീസുകൾ ഈ രീതി സ്വായത്തമാക്കിയത്.
സാധാരണഗതിയിൽ തങ്ങളുടെ കൊക്കിനേക്കാൾ നീളക്കുറവുള്ള പൂക്കളിൽ നിന്ന് മാത്രമേ ഹമ്മിംഗ് ബേഡുകൾക്ക് തേൻ നുകരാൻ കഴിയുകയുള്ളൂ. തേൻ സൗജന്യമായി നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള ചെടിയുടെ മാർഗമാണിത്. കാരണം ഇത്തരം പൂക്കളിൽ നിന്നും തേൻ നുകരുമ്പോൾ അവയുടെ ചുണ്ടുകളിൽ പൂമ്പൊടി പറ്റിപ്പിടിക്കുന്നു. ഈ പക്ഷികൾ മറ്റിടങ്ങളിലെ സമാന ചെടികളിലെത്തുമ്പോൾ പരാഗണം നടക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രകൃതി നിയമത്തെ കാറ്റിൽ പറത്താൻ ചിലയിനം ഹമ്മിംഗ് ബേഡുകൾക്ക് കഴിയുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പഠനം. ഈ പഠനത്തിനായി 1100 മ്യൂസിയം സ്പെസിമനും ജീവനുള്ള 400 ഹമ്മിംഗ് ബേഡുകളെയുമാണ് നിരീക്ഷിച്ചത്. ആകെയുള്ള ഹമ്മിംഗ് ബേഡ് സ്പീഷീസുകളിൽ വരുന്ന 220 പ്രതിനിധീകരിക്കുന്നവയായിരുന്നു ഇത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, പറ്റിക്കാനും പറ്റിക്കപ്പെടാനും കഴിയുന്നത് മനുഷ്യന് മാത്രമല്ല, അങ്ങനെ സ്വന്തം ശേഷിയുടെ കൂട്ടത്തിൽ ഒന്നുകൂടിയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹമ്മിംഗ് ബേഡ് എന്ന ഈ ചെറുപക്ഷി.